വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊരുങ്ങി എൽ.ഡി.എഫ്. ഇതിന്റെ ഭാഗമായി വയനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 24-ന് കൽപ്പറ്റയിൽ ചേരും. എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ മുക്കം മത്തായി ചാക്കോ മന്ദിരത്തിൽ നടന്ന വയനാട് മണ്ഡലത്തിലെ എൽ.ഡി.എഫ് നേതാക്കളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊരുങ്ങിയിരിക്കുകയാണ് എൽ.ഡി.എഫും. ഇതിൻ്റെ ഭാഗമായി വയനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 24-ാം തീയതി കൽപ്പറ്റയിൽ ചേരും. ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ സംബന്ധിക്കും. എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ മുക്കം മത്തായി ചാക്കോ മന്ദിരത്തിൽ നടന്ന വയനാട് മണ്ഡലത്തിലെ എൽ.ഡി.എഫ് നേതാക്കളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. 29-നകം നിയമസഭാ മണ്ഡലം തല കൺവെൻഷനുകൾ പൂർത്തിയാക്കും. തിരുവമ്പാടി മണ്ഡലത്തിൽ 25-ാം തീയതിയും മാനന്തവാടി ബത്തേരി നിലമ്പൂർ മണ്ഡലങ്ങളിൽ 27-നും കൽപ്പറ്റ വണ്ടൂർ ഏറനാട് മണ്ഡലങ്ങളിൽ 28-നും മണ്ഡലം കൺവെൻഷനുകൾ നടക്കും. തുടർന്ന് ബൂത്ത് തലം വരെ കൺവെൻഷനുകൾ ചേർന്ന് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും യോഗത്തിൽ ധാരണയായി. CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ എൽ.ഡി.എഫ് സംസ്ഥാന കൺവീനർ ടി.പി. രാമകൃഷ്ണൻ അധ്യക്ഷനായി. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ.എൻ. മോഹൻദാസ്, വയനാട് ജില്ലാ സെക്രട്ടറി പി. ഗഗാറിൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടി. വിശ്വനാഥൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി.വി. ബാലൻ, ജില്ലാ സെക്രട്ടറി കെ.കെ. ബാലൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി. ഗവാസ്, ജില്ലാ കമ്മിറ്റി അംഗം കെ. മോഹനൻ, എൽ.ഡി.എഫ് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, ടി.എം. ജോസഫ്, പി.എം. ജോണി, കെ.ജെ. ദേവസ്യ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.